ഇങ്ങനെ നിലാവ് വരുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസ്സോനും കെട്ടിപ്പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്റെ പൊന്നുമോളെ, ആയിഷ അബ്ദുക്കന്റെ ഭാര്യയല്ലേ? ഭാര്യ മോളെ എന്നാ വിളിക്ക? സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മ എന്ന് തോന്നും. ഒരാളെ മടിയിൽ മറ്റൊരാള് തലവെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ തോന്നണേ. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇവരിസാണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വയസ്സ് 19 ആയിട്ടും ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30. എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്ത് ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാലും മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയാ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെങ്ങനെയാണ്? വല്ലവരും തറവാട്ടിന്ന് അറിയിച്ചിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടാച്ചു, ആരെയാണ് കൊളം തോണ്ടിയത്? ഓട്ടം കണ്ടാ അറിയാം, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. നമ്മള് വടിവാള് വാസല്ലേ? എന്താ സർമാരെ, എന്താണ് ബാഗിനകത്ത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കട കയറി നീ മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് തരാം. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക, ഇവൻ പഠിച്ച പുള്ളിയാ, സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളം തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിറഞ്ഞത്. ഉടനെ അങ്ങോട്ട് പോവാൻ യാതൊരു താല്പര്യമില്ല. ഇവൻ പറഞ്ഞു കേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ കേട്ട തൊണ്ടി കാണിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അരിഞ്ഞു കളയും ഞാൻ. വാസു അവിടെ നിൽക്കാനാണ് പറഞ്ഞേ. ഈ രാത്രി പാടുകയും റാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നിട്ട് ഓട്ടിക്കരുത്. വാസു നില്ലാ. അയ്യോ, ഇവരിപ്പ എങ്ങോട്ട് ഓടി? ഇവിടെ ഓടി കാണില്ല, നേരെ പോലെ എന്തായാലും ഓടിയിട്ടില്ല. അവിടെ എന്തോ അനക്കം കെട്ടു. എനിക്ക് തോന്നിയതാണ് അത് കുടിയ. ഇവനിത് എവിടെ പോയി? അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പ് ആയിട്ട് അവൾ കവർ ചെയ്യുന്നു, എന്നാലേ അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാത, നീ ഈ വഴിയെ പോ. അബ്ദു, നീ നാളും കൂടി ഇതിലെ ഇറങ്ങി പോ. ഈ വെള്ളത്തിലേക്കോ? എന്താണ് നിനക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലേ? പോകാം, അതുകൊണ്ടല്ല. ആ പിന്നെന്താണോ? ഈ വെള്ളത്തിൽ ആര് ഇറങ്ങി വെച്ചിരിക്കാനാ? വാ.
രാസമൊന്നും ഇല്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ, തൊണ്ട നനയ്ക്കുന്നത് ഇപ്പഴാ. എന്തുവാടാ നോക്കുന്നത്? തന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു വട്ടി വീടിഞ്ഞിട് ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പെട്ടി ഇടണോ? നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കളയുള്ളൂ. നാരായണ സാറേ, അബ്ദുൽ കായോ ഓടിവായോ, ഞാൻ മരിവാൾ വാസുവിനെ പിടിച്ചേ. സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടുതന്ന ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചേരാം. അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് 500 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാടേ, മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എൻ്റെ ഉള്ളൂ. സത്യം പറയടാ തണ്ടി, തൊണ്ടി സാധനം എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായത് കാശു വേള് പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചെന്നാ ഒരു മാസം കഴിഞ്ഞാൽ നീ മുത്തൊഴിക്കൂ. എന്റെ പ്രഭാകരാ, ഇനി 2 ദിവസം ഉള്ളു ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം പറയാനില്ല. സത്യം പറയല്ലേ സാർ, ആദ്യം കണ്ടത് പ്രഭാകരനാ. പ്രതീക്ഷിക്കാതെ ജീവൻ മണിയും വെച്ച് പിടിച്ചത് പ്രഭാകരനാ. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്ത. പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ, സാരല്ല സാരല്ല. മതി, 5 രൂപയാ തേങ്ങക്ക് വില. ഇക്കണക്കിന് തേങ്ങ അരച്ച് കൂട്ടാൻ എങ്ങനെ വെക്കും? തൊട്ട് കൂട്ടാനാ ചമ്മന്തി, അല്ല കോരി കുടിക്കാനല്ല. അത് കൊണ്ടുപോയാ മതി. ഒരു ദോശ അങ്ങോട്ട് തന്നെ. അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഇനി 3-4 ദോശ ബാക്കിയുള്ളൂ. എന്റെ ചെറുക്കൻ എപ്പോഴാ കയറി വരുന്ന അറിയാൻ മേല. നിന്റെ തന്ത ആധാരം കിട്ടിപ്പണികളുടെ വകയല്ല ഞാൻ തിന്നത്. ഞാൻ സൃഷ്ടിച്ച എന്റെ മോ സമ്പാദിച്ചതാ. അയ്യടാ എന്റെ മോൻ, ദേ എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയരുത് കേട്ടാ. റിട്ടയർ എല്ലാ പോലീസുകാർക്കുണ്ടല്ലോ പെൻഷൻ, നിങ്ങൾക്ക് അതുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് പോകും. മോളെ എന്തിനാ കരയുന്നത്? മോൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അവന് വയറ് നിറച്ച് ലാക്ടോജൻ പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം 3 പേരുടെ ചെലവഴിക്കാൻ. കൊച്ചിനാണ് ഈ അസുഖം മാറിയിട്ട് സമയമില്ല. ഇന്നലെ കാലത്തെ വീട് വിട്ട് ഇറങ്ങിയതാ, പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. പോലീസല്ലേ, പല പരിപാടിയും കാണും. അളിയന് നല്ല വരുമാനമല്ലേ, എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ. നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ കണക്ക് പറഞ്ഞു മേടിച്ചില്ലേ? ഒരു കടയിൽ തന്നെ ആരെയാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? ദേ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വയറ് തന്നെ നിങ്ങളുടെ മോക്കും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചു. ഭാരം ഉറക്കാൻ വേണ്ടി പൊന്നണിച്ച് ചെയ്ത പണിയാ. ഞാൻ ചെയ്ത പണിയാണോ? എവിടെ പോയി കടന്നടാ ഇതുവരെ? അരി സാധനങ്ങൾ തീർന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അയച്ചത്? ഇന്നലെ രാത്രി 12:30 വരെ നീ അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വരാൻ നോക്കിയിരുന്നു. രാത്രിയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു,
പിന്നെ ഒരു കള്ളന്റെ പിന്നാലെ പോയി. കഴിക്കാമല്ലോ ഉണ്ട് എടുത്തു പോയി. വിശന്ന് പ്രാണം പോകുന്നു. വരൂ. അയ്യോ ഇടിലീലേ, എന്താമേ ഇതിനെ തരുന്ന ദോശ? എവിടെ? എനിക്കറിയില്ലമ്മേ. അത് ഞാൻ എടുത്തു തിന്നു. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്റെ ചെറുക്കനെ ഞാൻ ഇനി എന്തു കൊടുക്കും? സാരമില്ലമ്മേ, എന്റെ വിശപ്പ് പോയി. പ്രഭാര, മോളുടെ അരയിലെ കറുപ്പേട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക, അമ്മാവും പൊന്നരഞ്ഞാണം മേടിച്ചെന്നില്ലേ മക്കളെന്ന്. പൊന്നരഞ്ഞാണം ഈ വീട്ടിൽ മൂന്ന് നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. സൗദാമന് പറഞ്ഞത് നേരാ. ആദ്യത്തെ കൊച്ചിന് അമ്മാവന് അരിഞ്ഞാണം തീർത്തു കൊടുക്കേണ്ടത്. അതാ നമ്മുടെ കുടുംബത്തെ പതിവ്. എന്നിട്ട് നിന്റെ ആങ്ങളെ ഇവന് അരിഞ്ഞാണം തീർത്തു കൊടുത്തോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? പെൺമക്കളുടെ കല്യാണം നടത്തണം, അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത്. എനിക്ക് വയസ്സ് 10-32 ആയി. എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും മോനെ. നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ, ഞാൻ നിന്റെ കൂടെ വരാം. ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പുറുതി എനിക്ക് മതിയായി. എനിക്ക് ജീവിതം തന്നെ മതിയായി. എടാ മോനെ, നിന്റെ കല്യാണ കാര്യം ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല. നീയും കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ധക്കാരനായ പിന്നെ എങ്ങനെ ഇവളെ ഒരുത്തിന്റെ കൂടെ പറഞ്ഞു വിടും? ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം. മഹാഭാവി, എന്റെ ചെറുക്കനെ വെറുമയരോട് ഇറക്കി വിട്ടിട്ട് ഈ ഏമ്പക്കം ഇടുന്ന കണ്ടില്ലേ? അയ്യടാ.